തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന പോരുവഴി ഇടക്കാട് സ്വദേശിയായ യുവാവിന് സഹായവുമായി ചക്കുവള്ളി മിഡി ഗ്രന്ഥശാല. അക്ഷരസേനയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച തുക കൈമാറി. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് തലച്ചോറിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന പോരുവഴി ഇടക്കാട് സ്വദേശിയായ യുവാവിനാണ് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല അക്ഷരസേനയുടെ നേതൃത്വത്തിൽ സഹായധനം നൽകിയത്. ഗ്രന്ഥശാല അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുക സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ ഗോപൻ കൈമാറി. ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് യുവാവിന്റെ കുടുംബം പൊതുസമൂഹത്തെ സമീപിച്ചിരുന്നു. ദിവസവേതന ജീവനക്കാരനായ യുവാവിന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. വളരെ സജീവമായ ജനങ്ങളുടെയിലും സമൂഹത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന ആളാണ് ശ്രീ ഷൈജു. അദ്ദേഹം ദിവസവേതനത്തിന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കടുത്ത ഒരു ദുരന്തം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ തലച്ചോർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു സർജറി ഇതിനായി ആവശ്യമുണ്ടെന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യരുടെ കാരുണ്യം അദ്ദേഹത്തിലേക്ക് ചെറുതായെങ്കിലും എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ചക്കോളി മിഴി ഗ്രന്ഥശാലയിലൂടെ ഇവിടെ പ്രകടിതമായിട്ടുള്ളത്. ഗ്രന്ഥശാലയുടെ അക്ഷരസേന പ്രവർത്തകർ പൊതുജനങ്ങളെ സമീപിച്ചതിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം ആ കുടുംബത്തിന് നൽകാൻ കഴിയുന്നത്. 26,000+ രൂപയാണ് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സമാഹരിക്കാൻ പറ്റിയത്. തുടർന്നും അതിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തണമെന്നും എല്ലാ സുമനസ്സുകളും ഈ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മിഴി ഗ്രന്ഥശാല പ്രവർത്തകരെ സംസ്ഥാന ഗ്രന്ഥശാല സംഘത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ബന്ധപ്പെട്ടവർക്ക് ഈ തുക കൈമാറുന്നതായി അറിയിക്കുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അക്കരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ, ജെ ജോൺസൺ, എം മനു, അംജിത് ഖാൻ, എം രാജീവ്, സബീന, ബൈജു, എച്ച് ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.